फीस चंदा फीस है ये जो मतलब टमाटर वोटर डाल के बनाना पड़ेगा नहीं ऐसे शैम्पू फ्राई करके दे दो ഐസ് ഫ്രൈ കയറി അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ആ സൈഡിലൊക്കെ കോട നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ മൗണ്ടൻ ഏരിയ. അരുണാചൽ പ്രദേശിലൂടെയുള്ള യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഒരു യാത്രയിൽ വഴിയിലുടനീളം ഞങ്ങൾ കണ്ട കഞ്ചാവ് ചെടികൾ, അതുപോലെ തന്നെ ചെറിയ വിലയ്ക്ക് എവിടെയും എപ്പോഴും സുലഭമായി ലഭിക്കുന്ന മദ്യം, അതുമാത്രമല്ല പ്രകൃതി കനിഞ്ഞു നൽകിയ അതിസുന്ദരമായ കാഴ്ചകളും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് എല്ലാം എടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് കയറി, പിന്നീട് തവാങ് റൂട്ടിലേക്ക് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയുണ്ടായി. അരുണാചൽ പ്രദേശിൻ്റെ കാഴ്ചകൾ താഴെ കണ്ടോ, ഒരു അടിപൊളി നദി ഒഴുകി പോകുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അരുണാചൽ പ്രദേശിൽ നിർബന്ധമായും ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. അതെടുക്കുവാനായി നമുക്ക് arunachalilp.com എന്ന സൈറ്റിൽ കയറി എടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നേരിട്ട് വന്ന് ബോർഡർ ചെക്ക് പോസ്റ്റ് കടന്ന് ഇവിടെ ഒരു ഓഫീസിൽ നിന്ന് നേരിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇന്നർ ലൈൻ പെർമിറ്റ്. 250 രൂപയാണ് ഒരാൾക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് വേണ്ടി ഇവര് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ILP എടുക്കാനായിട്ടേ ഒരുപാട് നേരമായി കറങ്ങി കളിക്കുന്നു. ഇവിടെ അതിന് അത്രയും വേണ്ട ഒരു ഫെസിലിറ്റീസ് ഇവിടെ കാണുന്നില്ല ഒന്നിനും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച ഈ ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. ഇനി ഇന്നത്തെ യാത്ര നമ്മൾ തുടരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ, പുതിയ കാഴ്ചകൾ. ഞാൻ ദേവദാസ്, DC ഓൺ റെക്കോർഡ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണാചൽ പ്രദേശ് കാ മസാല ഇവിടുന്ന് അങ്ങോട്ട് ഇനി തവാങ്ങിലേക്ക് ഏകദേശം 200 കിലോമീറ്ററിന് അടുത്തുണ്ട്. കുറച്ചുകൂടെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ രൂപ എന്ന് പറയുന്നൊരു വലിയൊരു സിറ്റിയിലേക്ക് നമ്മൾ ചെല്ലും. പക്ഷേ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് അത്രയും ദൂരം ചെന്നെത്താൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമ്മൾ യാത്ര തുടരുന്നു. ഞങ്ങൾ ഓടുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, കൈ പോലെ ഉണ്ടാവും, അഞ്ച് വിരലുണ്ട്, അഞ്ച് വിരൽ പോലെ ഉണ്ടാവും. കഞ്ചാവിന്റെ ചെടി കേട്ടോ. അപ്പോൾ വേണോ സാധനം? വേണ്ട വേണ്ട, ഇവിടെ മൊത്തം മൊത്തം. അവിടെ നിന്ന് നമ്മള് ഫുഡ് കഴിച്ചില്ലായിരുന്നു. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഓടി എന്നൊരു ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങള് ഒരു 10-50 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ടൈം എടുത്തു. ഇപ്പം ഏകദേശം ഇവിടെ ഒരു 5:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ഒന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫുൾ മൗണ്ടൻ ഏരിയ. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ചായ കുടിക്കാനായിട്ട് നിർത്തിയ ഹോട്ടലിൻ്റെ പേര് നോക്കാം കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ സെറ്റപ്പ് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി വന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നത്. ഇപ്പോഴും ആ സൈഡിലൊക്കെ കോട നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ്. തൊണ്ടല്ലേ, തൊണ്ട ഇവിടെ മൊത്തം ചെക്കായ പോലെ, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവാണ്. റോഡിൽ എന്താ പറയാ, കഞ്ചാവ് ചെടികളുടെ ആഘോഷമാണ് ഇവിടെ. ഞാൻ തമാശ പറഞ്ഞല്ലോ, രജിതേട്ടനെ നാട്ടിലേക്ക് ഫ്രണ്ട്സിന് വിളിച്ചോണ്ട് കാട്ടി കൊടുക്കാണ്. കാണുന്നുണ്ടോ നിങ്ങളിത്?
താങ്. നമ്മൾ കുറച്ചും കൂടെ ദൂരെ വന്നിട്ട് നിർത്തി കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടോ, തിക്ക് ഫോറസ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്ന് കയറിയതാണ്. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് വേ പാസ് കാണുന്നുണ്ട്. വെൽക്കം ടു കലാത്താങ്. നമ്മൾ ആ കാണുന്ന അവിടുന്നൊക്കെയാണ് കേട്ടോ അവിടെ ഇറങ്ങി, താഴെ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത്. വീണ്ടും കോട കാണുന്നുണ്ടല്ലോ അല്ലേ, സൂപ്പർ കേട്ടോ, സൂപ്പർ സൂപ്പർ. എന്തായി കാണുന്നത്, അയ്യോ 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 അയ്യോ. ഒരു മിലിറ്ററി ചെക്കിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ, അത് കടന്ന് ഇതാ ഞങ്ങൾ ഇതാ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും കോട ഇറങ്ങുക, ആ ഒരു സ്റ്റൈലാട്ടോ. അതുകൊണ്ട് ആ ഷോട്ട് ഉണ്ട്. ഓ, രണ്ട് മലയുടെ ഇടയിൽ കൂടെ ഈ ശരിക്കും പറഞ്ഞാൽ വെട്ടം നിൽക്കുന്നതാണ്. അതെവിടോ ഒരു സൂര്യൻ്റെ ഒരു ചെറിയൊരു വെട്ടം കിട്ടുന്ന അവിടോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു കേട്ടോ. പോയി പോയി നമ്മൾ ഒരുപാട് ഒരുപാട് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, ആ ഒരു സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ചെറിയൊരു വെട്ടം ആ ഒരു കോടയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഷാഡോ മാത്രമായിട്ട് നമുക്ക് പ്രകൃതിയെ ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയൊരു ടൗണിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ടൗണിൽ ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കും. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ തട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോവാണ്. എന്തുവാ ഇവിടെ കണ്ടോ, വൈൻ ഷോപ്പ്. ഈ ഒരു സംഭവം ഇവിടെ എവിടെ ചെന്നാലും ഏത് തട്ടുകടയിലും പച്ചക്കറി കടയിലും വരെ ഉണ്ട് സാധനം കേട്ടോ. അരുണാചൽ പ്രദേശ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ആ ഒരു ഹോം സ്റ്റേ തിരഞ്ഞ് കണ്ടുപിടിക്കണം. അവിടെ എത്തിയിട്ട് നമ്മൾ റൂം എടുക്കും. ഇന്നത്തെ യാത്ര നല്ല തണുപ്പാണ് കേട്ടോ. പുറത്ത് ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നത് 16 ഡിഗ്രിയാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവസാനം ഒരു ഹോം സ്റ്റേ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്, നല്ല തണുപ്പാണ്. പുറത്ത് വണ്ടിയിൽ ബാഗിനകത്താണ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താ പറയുക, 2000 രൂപയ്ക്കാണ് 3 പേർക്ക്. ഫുൾ ബെഡുണ്ട്, ഒരു എക്സ്ട്രാ ബെഡ് ഇവിടെ തരും. ഫുഡ് സെപ്പറേറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് തണുപ്പിനുള്ള ഉപകരണങ്ങൾ എല്ലാം ഉണ്ട്. വാവ്, ചൂടുണ്ടോ? ആഹാ, കേനാ വാവ്ക പേമ കണ്ടു തുങ്ങ. Wow.
നല്ല തണുപ്പായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് ഇവിടെ ഹീറ്റർ കിട്ടിയിട്ടുണ്ട്. ഹീറ്റർ പറഞ്ഞാൽ നാച്ചുറൽ ഹീറ്റർ അല്ലേ. കലക്കൻ ഹോം സ്റ്റേ ആണ് ഞങ്ങൾക്ക് ഓടി 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 അവസാനം കിട്ടിയത്. നമുക്ക് വേണ്ടി തിളക്കുന്ന ചിക്കൻ കറി അതുപോലെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ കിച്ചണിൽ രണ്ടുപേര് ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തുറന്ന് നോക്കാവുന്നതാണ്. യെസ്, ചിക്കൻ കറി ഇതിൽ നാലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സബ്ജി ഉണ്ട്, സബ്ജി. നമുക്ക് കുഷി ഇവിടുത്തെ ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന സബ്ജിയാണ് കേട്ടോ. അതുപോലെ ചിക്കൻ കറി ഇവിടെ ഉണ്ട്. ഏ ദാലേനാ ദാലേനാ ദാല് ഓവർഫ്ലോ ആയി ഹീറ്റായിട്ട്.